നേതാക്കളുടെ വാർത്താ സമ്മേളനമാണ് കണ്ടത്. സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ അല്ലെങ്കിൽ അമിത്ഷാ പിണറായി വാക്പൂർ ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ പറഞ്ഞെങ്കിലും പ്രധാന വാർത്തയായി വരുന്നത് മത്സരിക്കാനില്ല എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിച്ചേക്കും, കണ്ണൂരിലായിരിക്കും മുല്ലപ്പള്ളി ഇറങ്ങുക എന്നതൊക്കെയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ഈ ദില്ലിയിൽ ചർച്ചകൾ നടക്കുമ്പോൾ ഇന്ന് ഇക്കാര്യത്തിൽ അന്തിമൊരു തീരുമാനം ഉണ്ടാകും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അതായത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂരിൽ മത്സരിക്കുകയും കെ സുധാകരൻ KPCC അധ്യക്ഷനാകണോ തുടങ്ങിയ ചർച്ചകളിലായിരിക്കും ഇന്ന് തീരുമാനമുണ്ടാകുക എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ പറഞ്ഞിരിക്കുന്നു മത്സരിക്കാനില്ല, ഈ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് വ്യക്തമാക്കുന്നു. ഹൈക്കമാൻഡുമായിട്ടുള്ള ആലോചനകൾക്ക് ശേഷമാണ് ഇക്കാര്യം പറയുന്നത് എന്നുകൂടി മുല്ലപ്പള്ളി പറഞ്ഞു വെക്കുമ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി ഇറങ്ങില്ല എന്ന് തന്നെയാണ് അതിൽ നിന്ന് വ്യക്തമാവുന്നത്. എന്തായാലും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള അന്തിമ ചർച്ചകളാണ് ദില്ലിയിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേതാക്കൾ പറഞ്ഞതുപോലെ തന്നെ നാളെ ഇതിൽ ഒരു അന്തിമ തീരുമാനം എല്ലാ കാര്യങ്ങളിലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചൊക്കെ തന്നെ വലിയൊരു വ്യക്തത നാളെ ഉണ്ടാകുമെന്ന് മൂന്ന് നേതാക്കളും, അതായത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ ദില്ലിയിൽ ഒരുമിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. ബിണിരാജ് ചേരുന്നു. ബിണിരാജ്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണെങ്കിൽ മത്സരിക്കാനില്ല എന്ന് കൃത്യമായി തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നു, അതേക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. കൃത്യമായ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞില്ല, മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ മത്സരിക്കുന്നില്ല എന്ന് തന്നെയാണ് തീരുമാനം എന്നുള്ളതാണ്. ഹൈക്കമാൻഡ് സമ്മർദ്ദം ചെലുത്തിയാൽ എന്താകും നിലപാട് എന്ന് ചോദിക്കുമ്പോൾ ഹൈക്കമാൻഡുമായുള്ള ആലോചനകൾക്ക് ശേഷമാണ് താൻ ഇക്കാര്യം പറയുന്നത് എന്നുള്ളതാണ്. അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ അല്ലെങ്കിൽ പാർട്ടിയെ നയിക്കുന്നതിന് വേണ്ടി താൻ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഈ അഭ്യൂഹങ്ങൾക്ക് മറുപടിയായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ബിണിരാജ്, അതുപോലെ തന്നെ ഈ ഷാഫി പറമ്പിൽ ഇന്ന് രാവിലെ വന്ന വാർത്തയാണ് ഷാഫിയെ പട്ടാമ്പിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഷാഫി പറഞ്ഞിരുന്നില്ല മണ്ഡലം മാറി അങ്ങനെ മത്സരിക്കുന്നില്ല എന്ന്. ഇപ്പോൾ നേതാക്കളും എന്തായാലും അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ്. എന്താണ് അവർ അത് സംബന്ധിച്ച് പറഞ്ഞത്? രജനി, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നു എന്നുള്ളതാണ്. ഷാഫി പറമ്പിലടക്കമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ ദില്ലിയിലുണ്ടായിരുന്നു. മാത്രമല്ല പാലക്കാട്ടെ പ്രത്യേക സാഹചര്യം ഷാഫി നേതാക്കളോട് സംസാരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് AV ഗോപിനാഥിൻ്റെ കാര്യത്തിലുള്ള വിമത ഭീഷണി, AV ഗോപിനാഥ് ഉയർത്തുന്ന വിമത ഭീഷണി, മാത്രമല്ല ജില്ലാ നേതൃത്വത്തിൽ നിന്ന് ഷാഫി പറമ്പിലിന് വലിയ തരത്തിലുള്ള പിന്തുണ ലഭിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഈ ഘട്ടത്തിലാണ്, മാത്രമല്ല ഈ ശ്രീധരൻ അടക്കമുള്ള പ്രബലമായ നേതാക്കൾ BJPയുടെ സ്ഥാനാർത്ഥികളായി അവിടെ എത്തുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ വലിയ ആശങ്ക ഈ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് ഷാഫിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഒരുപക്ഷെ ഒരു മണ്ഡലം മാറിയുള്ള ഒരു പരീക്ഷണത്തിലേക്ക് ഉള്ള ആലോചനകൾ പാർട്ടി നടത്തിയത്. പക്ഷേ അതിനെല്ലാം ഉപരിയായി സിറ്റിംഗ് MLA മാർ അതാത് മണ്ഡലങ്ങളിൽ മത്സരിക്കട്ടെ എന്നുള്ളൊരു നിർദ്ദേശമാണ് ഉമ്മൻചാണ്ടി അടക്കമുള്ള നിർദ്ദേശ നേതാക്കൾ ഏറ്റവും ഒടുവിൽ ഇന്ന് മുൻപോട്ട് വെച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ആ വാക്കുകൾക്കായിരിക്കും മുൻതൂക്കം. മാത്രമല്ല ഷാഫിയുടെ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം ഷാഫി പറമ്പിൽ അവിടെ മണ്ഡലത്തിൽ സജീവമാകുകയും പ്രചാരണ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയുമാണ്. മാത്രം ഈ ഒരു പശ്ചാത്തലത്തിൽ ഷാഫി പറമ്പിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ നിഷേധിക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടില്ല എന്ന്. മാത്രമല്ല AV ഗോപിനാഥും ഒരു പരിധിവരെ തന്നെ അനുനയിപ്പിക്കാനായി ഇത്തരം സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികകളിൽ പെടുത്തി അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തേണ്ട എന്നാണ് AV ഗോപിനാഥും വ്യക്തമായിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ആലോചനകൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു പരിധിവരെ പാലക്കാട്ടെ സാഹചര്യം കോൺഗ്രസിന് വലിയ തരത്തിലുള്ള സമ്മർദ്ദം ആക്കുന്നുണ്ട്. രജനി, ബിണിരാജാണ് വിശദ വിവരങ്ങൾ നൽകിയത്.